വെട്ടിത്തിളങ്ങുന്ന സൂര്യന് മുന്നിലൂടെ ഒരു പൊട്ടുപോലെ ശുക്രൻ കടന്നു പോകുന്നത് 2004 ജൂൺ 8 കണ്ടു നമ്മളൊക്കെ. ശുക്രസന്തരണം ഈ വാക്ക് ആദ്യമായി കേൾക്കുന്നത് അന്നാണ്. ശാസ്ത്രാദ്യ പരിഷത്ത് ജ്യോതിശാസ്ത്ര പ്രചാരണത്തിന് ഈ അവസരം പ്രയോജനപ്പെടുത്തിയിരുന്നു. നാടെങ്ങും ശുക്രസന്തരണം കാണാൻ ജനം കാത്തു നിന്നു. ഒരുപാട് ക്ലാസ്സുകൾ അക്കാലത്ത് നടന്നു. 121 വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനു മുമ്പ് ഇത്തരം ശുക്രസന്തരണം നടന്നത്. 2012 ജൂൺ 6 പിന്നീട് ഈ പ്രതിഭാസത്തിന് നാം സാക്ഷിയായത്. അടുത്ത് നടക്കുമ്പോൾ നമ്മൾ പലരും ജീവിച്ചിരിപ്പുണ്ടാകില്ല കേട്ടോ. 2117 ഡിസംബർ 11 അടുത്തത്. എന്താണ് ഈ ശുക്രസന്തരണം? സൂര്യനും ഭൂമിക്ക് ഇടയിലൂടെ ഏത് വസ്തു കടന്നു പോയാലും സൂര്യമുമ്പം അറിയപ്പെടുമല്ലോ. ചന്ദ്രൻ കടന്നു പോകുമ്പോൾ സൂര്യഗ്രഹണം നമുക്കേറെ പരിചയമുണ്ട്. ബുധനും ശുക്രനാണ് ഇങ്ങനെ കടന്നു പോകുന്നെങ്കിലോ? ശുക്രൻ കടന്നു പോകുമ്പോൾ സത്യത്തിൽ മറക്കേണ്ടതാണ്. എന്നാൽ ഭൂമി ഇന്ന് ശുക്രനിലേക്ക് 5 കോടി കിലോമീറ്റർ ദൂരമുണ്ട്. അതിനാലോ ഒരു പൊട്ടുപോലെ നമുക്ക് അത് കാണാം. സൂര്യന് മുന്നിലൂടെ ഒരു ചെറിയ കറുത്ത പൊട്ട് കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുക. സൂര്യനെ പൂർണ്ണമായി മറയ്ക്കാൻ കഴിയാത്തതിനാൽ സന്തരണം എന്ന വാക്കാണ് ഇത്തരം ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾക്ക് വിളിക്കുക. ശുക്രന് സൂര്യന് മുന്നിലൂടെ കടന്നു പോകുമ്പോൾ ശുക്രസന്തരണം, ട്രാൻസിറ്റ് ഓഫ് വീനസ് എന്നും ബുധനും കടന്നു പോകുമ്പോൾ ബുധസന്തരണം എന്നും വിളിക്കും. വലിയ വസ്തുവിന് മുന്നിലൂടെ ചെറുത് കടന്നു പോകുമ്പോൾ സന്തരണം, ചെറിയതിന് മുന്നിലൂടെ വലുത് കടന്നു പോകുമ്പോൾ ബങ്കനം അഥവാ ഒക്കുൾട്ടേഷൻ. ശുക്രനെക്കുറിച്ച് നമ്മുടെ പ്രാചീനർക്ക് അറിവുണ്ടായിരുന്നു. പക്ഷെ ശുക്രസന്തരണം എന്ന പ്രതിഭാസം അവർ ശ്രദ്ധയിൽപ്പെട്ടതിനെക്കുറിച്ച് ഒരു തെളിവില്ല. 113 ബുധസന്തരണങ്ങൾ നടക്കാറുണ്ടത്രേ. എന്നാൽ ശുക്രസന്തരണം വളരെ അപൂർവമാണ്, 100 മാത്രം. എന്താണ് ഈ ശുക്രസന്തരണത്തിന് ഇത്ര പ്രാധാന്യം? സൂര്യനും ഭൂമിയും തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ ശുക്രസന്തരണത്തെ പ്രയോജനപ്പെടുത്താമെന്ന് 1663 ഗണിതശാസ്ത്രജ്ഞനായ ജെയിംസ് ഗ്രിഗറി കണ്ടെത്തി. കെപ്ലറുടെ ഗ്രഹനിയമങ്ങളിലെ 3rd നിയമവും പാരലാക്സ് രീതിയും പ്രയോജനപ്പെടുത്തിയായിരുന്നു ഈ കണക്കുകൂട്ടൽ. ശുക്രസന്തരണ സമയത്തെ 4 ഘട്ടങ്ങൾ ആണ് ഇതിനായിട്ട് പ്രയോജനപ്പെടുത്തുക. സൂര്യൻ്റെ വക്കിൽ പുറത്തുനിന്നും ശുക്രൻ സ്പർശിക്കുന്ന സമയം, സൂര്യമ്പത്തിലേക്ക് കടക്കുന്ന സമയം, സൂര്യനെ തരണം ചെയ്ത് പുറത്തു കിടക്കാനുള്ള സമയം, പൂർണ്ണമായി പുറത്തു കിടക്കുന്ന സമയം. ഇതിനു വേണ്ട ഗണിതം രൂപപ്പെടുത്തിയതോ എഡ്മണ്ട് ഹാലി. സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം പാരലാക്സ് രീതിയിലൂടെ കൃത്യമായി കണക്കാക്കുന്നതിന് സന്തരണ സമയത്ത് കഴിയും എന്ന് ഇദ്ദേഹം പ്രസ്താവിച്ചു. കൂടാതെ ഗ്രഹസന്തരണം ഉപയോഗപ്പെടുത്തി സൗരയൂഥത്തിൻ്റെ വലുപ്പം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് സാധിക്കുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. 1761 ശുക്രസന്തരണമാണ് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരം അളക്കാൻ ആദ്യമായി പ്രയോജനപ്പെടുത്തിയത്. ശുക്രസന്തരണം വഴി സൂര്യനേക്കുള്ള ദൂരം അളക്കാം എന്ന് പ്രസ്താവിച്ച ഹാലിക്ക് പക്ഷേ ശുക്രസന്തരണം കാണാനൊത്തില്ല. ഇതിനു മുമ്പ് തന്നെ 1631 ഇതുപോലെ ശുക്രസന്തരണം പ്രവചിച്ച കെപ്ലർക്കും കാണാനൊത്തില്ല. 1639 ശുക്രസന്തരണം ഗലീലിയോ പ്രവചിച്ചിരുന്നു. ജീവിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിനും കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഗലീലിയോ പൂർണ്ണമായും അന്ധനായി കഴിഞ്ഞിരുന്നു. 1631 ഡിസംബർ 6 1761 ശുക്രസന്തരണം നടക്കുമെന്ന് ടൈക്കോ ബ്രാഹെ പ്രവചിച്ചു. നിർഭാഗ്യമെന്ന് പറയട്ടെ, 1631 നടന്ന ശുക്രസന്തരണം യൂറോപ്പിലൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. നിരന്തരം ശുക്രനെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത് ജെർമിയാക് ഹൊറോക്സ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ്. 1639 ഡിസംബറിൽ നടന്ന ശുക്രസന്തരണം ഹൊറോക്സ് പ്രവചിക്കുകയും തൻ്റെ ടെലസ്കോപ്പ് ഉപയോഗിച്ച് കടലാസിൽ സൂര്യൻ്റെ പ്രതിബിംബം വീഴ്ത്തി നിരീക്ഷിക്കുകയും ചെയ്തു. പിന്നീട് ഇതുവരെ നടന്ന ശുക്രസന്തരണങ്ങളെല്ലാം ശാസ്ത്രജ്ഞർ നിരീക്ഷിക്കുകയും പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വില്യം ക്രാബ്ട്രീ ആണ് ജനങ്ങൾ ശുക്രസന്തരണം കാണുന്ന ആദ്യമായി രേഖപ്പെടുത്തിയ ശാസ്ത്രജ്ഞൻ. അത് 1639 ഡിസംബർ 4 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും 34 ഇദ്ദേഹം അന്തരിക്കുകയുണ്ടായത്. ആൻഡ്രിയ വൾഫ് തൻ്റെ ചേസിംഗ് വീനസ് ദ റേസ് ടു മെഷർ ദ ഹെവൻസ് എന്ന പുസ്തകത്തിൽ 1761 മുതൽ 1769 ശുക്രസന്തരണങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ജർമ്മൻകാരായ മാതാപിതാക്കൾക്കൊപ്പം 5 വയസ്സുവരെ ഇവർ ഇന്ത്യയിലായിരുന്നു. ഇവർ ജനിച്ചത് ഡൽഹിയിലാണ്. മിഖൈൽ ലൊമണോസോവ് 1761 ശുക്രസന്തരണം നിരീക്ഷിച്ച റഷ്യൻ ശാസ്ത്രജ്ഞൻ. ഇദ്ദേഹമാണ് ശുക്രനെ അന്തരീക്ഷമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്.
ഒരു ഒക്കൾട്ടേഷൻ നിരീക്ഷിക്കുന്നതിനിടയിലാണ് ഇദ്ദേഹത്തിന് ഇത് ബോധ്യപ്പെട്ടത്. ശുക്രസന്തരണ നിരീക്ഷണത്തിനുള്ള ശ്രമങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് കേട്ടോ. വരാഹമിഹിരൻ 540 തന്നെ ഗ്രഹണങ്ങളെക്കുറിച്ചും ശുക്രസന്തരണങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഹോരാശാസ്ത്രം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1761 അസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ചെന്നൈയിലും മാഗിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിലും നിരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. 1874 റൂർക്കിയിലും ലാഹോറിലും നിരീക്ഷണ കേന്ദ്രങ്ങൾ തുറന്നു. ഇതിന് കേണൽ ജയ ടെനൻസ് ആണ് നേതൃത്വം നൽകിയത്. ചിന്താമണി രഘുനാഥാചാര്യയുടെയും അങ്കിതം വെങ്കടേശ നരസിംഹറാവുവിൻ്റെയും പ്രവർത്തനങ്ങൾ ഇതിലേറെ ശ്രദ്ധേയങ്ങളാണ്. ശുക്രനും ഭൂമിയും വർഷത്തിലൊരിക്കൽ സൂര്യനെ ചുറ്റുമ്പോൾ വർഷം തോറും ഇത്ര സന്തരണം കാണേണ്ടതല്ലേ? കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട്? അതിന് ഒരുത്തരുള്ളൂ. ഗ്രഹങ്ങളെല്ലാം ഒരേ തലത്തിലല്ലോ സൂര്യനെ ചുറ്റുന്നത്. ശുക്രൻ്റെത് 3°21' ഭൂമിയുടേത് 7°. സൂര്യനും ഭൂമിയും ശുക്രനും നേർരേഖയിൽ വരുന്ന അവസ്ഥ വർഷം തോറും ഉണ്ടാകുന്നില്ല എന്നർത്ഥം. 100 വർഷത്തിലേറെ കഴിഞ്ഞ് 8 വർഷത്തെ ഇടവേളകളിൽ ജോഡികളായാണ് ശുക്ര സന്തരണം നടക്കുക, പ്രത്യേകിച്ച് ജൂൺ ഡിസംബർ മാസങ്ങളിൽ. ഇതുവരെ നടന്ന ശുക്ര സന്തരണങ്ങൾ ഏതൊക്കെയാ? ഒരു ഓട്ടപ്രദക്ഷിണം നടത്താം. 1396 നവംബർ 23, 1518 മെയ് 25, 1526 മെയ് 23, 1631 ഡിസംബർ 7, 1639 ഡിസംബർ 4, 1761 ജൂൺ 6, 1769 ജൂൺ 3, 1774 ഡിസംബർ 9, 1782 ഡിസംബർ 6, 2004 ജൂൺ 8, 2012 ജൂൺ 5, 6. ഇനി അടുത്ത് നടക്കാനിരിക്കുന്ന ശുക്ര സന്തരണങ്ങൾ ഏതൊക്കെയാ കേട്ടോളൂ. 2117 ഡിസംബർ 10-11 തീയതികളിലാണ് ഇനി ആദ്യത്തത്. തുടർന്ന് 2125 ഡിസംബർ 8, 2247 ജൂൺ 11, 2255 ജൂൺ 9, 2360 ഡിസംബർ 12-13 തീയതികളിൽ, 2368 ഡിസംബർ 10, 2490 ജൂൺ 12, 2498 ജൂൺ 10. ഇതുവരെയുള്ളത് ഇപ്പോൾ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. ശുക്ര സന്തരണം നേരിട്ട് നിരീക്ഷിക്കാമോ? ഒരിക്കലും പാടില്ല കേട്ടോ. സൂര്യനെ നേരിട്ട് നോക്കാനേ പറ്റില്ലല്ലോ. സൂര്യനെ നോക്കിയാലേ ശുക്രൻ മുന്നിലൂടെ പോകുന്നത് കാണാൻ പറ്റൂ. കണ്ണിൻ്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടും. സൂര്യൻ്റെ പ്രതിബിംബം ഒരു ചുവരിലേക്ക് പ്രതിഫലിപ്പിച്ച് അത് കണ്ണാടി വെച്ചാവാം, അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗ് ഉപയോഗിച്ച് ടെലസ്കോപ്പ് വെച്ച് പോലും പ്രതിബിംബം നമുക്ക് ചുമരിലേക്കോ പേപ്പറിലേക്കോ പ്രതിഫലിപ്പിക്കാലോ. അങ്ങനെ ഭംഗിയായി കാണാം. സൗരകളങ്കങ്ങളെയും ഈ രീതിയിൽ നമുക്ക് കാണാം കേട്ടോ. ലളിതമായ ഇത്തരം മാർഗങ്ങളിലൂടെ കൂട്ടുകാരുമായി ചേർന്ന് ജ്യോതിശാസ്ത്ര പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും എന്നുറപ്പാണ്. സംഘടിപ്പിക്കണേ. നന്ദി.